ഹായ് വ്യൂവേഴ്സ്, അസ്സലാം അലൈക്കും. ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ മന്തി റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ചിക്കൻ മന്തി പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് അടിപൊളി എക്സാക്ട് പെർഫെക്റ്റ് മന്തി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യുക. ഞാൻ പുതിയ വീട്ടിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും, കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ചോറ് തിളപ്പിച്ച് കൂറ്റാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം വെക്കുക. അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ്, അതുപോലെ തന്നെ ചെറിയ ജീരകം ഒരു പിഞ്ച് ചെറിയ ജീരകം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പട്ട കുറച്ച് കൂടുതൽ ഇടുക. മന്തിക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ പട്ടൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് പട്ട കൂടുതൽ ഇടുക. അതുപോലെ തന്നെ ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ ബേ ലീവ്സ്, ചെറിയ ജീരകം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് നമ്മളെ വെള്ളം തിളച്ച് വരണം, അതുവരെ വെയിറ്റ് ചെയ്യുക. ഇത് ആദ്യം തന്നെ വെള്ളം വെച്ച സമയത്ത് തന്നെ നമ്മുടെ സ്പൈസസൊക്കെ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുക. കാരണം അതിൻ്റെ അത് വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് ആ ടേസ്റ്റൊക്കെ അതിൽ വെള്ളത്തിൽ പിടിച്ചു വരണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ വെള്ളം തിളക്കണ വരെ വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിയാണ്, ബസ്മതി റൈസാണ്. ബസ്മതി റൈസ് നമ്മുടെ ചാക്കേരി ഉണ്ടാവില്ലേ, നമ്മൾ ചോറൊക്കെ വെക്കണ അരി, അതുപോലെ തന്നെ ഒരു യെല്ലോയിഷ് കളറുള്ള ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വൈറ്റ് ബസ്മതി റൈസ് എടുക്കരുത്, അതാവുമ്പോൾ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞ് പോകും. മന്തിക്ക് വേണ്ടത് ഒരു യെല്ലോയിഷ് ബസ്മതി റൈസാണ്, അപ്പം അത് നോക്കി വാങ്ങുക. ഞാനിപ്പോൾ ഒരു കപ്പാണ് ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. പിന്നെ അരി ഇട്ടിട്ടുണ്ട്. അരി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുക. അത് നന്നായിട്ട് വെന്ത്, നല്ല വെന്ത് ഉടയണ്ട. അതിന് മുന്നേ നമ്മൾ കുക്കറിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഒന്ന് കുറച്ച് നേരം കുക്കറിൽ കിടന്നിട്ട് ഒന്ന് വേവും. അപ്പോൾ ഒരു പകുതി മുക്കാൽ വേവ് വരെ ഇതൊന്ന് തിളപ്പിച്ച് ഊറ്റി വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ അതൊരു ഹാഫ് ചിക്കൻ ഉണ്ട്, ഒരു കിലോൻ്റെ ചിക്കൻ. അപ്പോൾ 500 ഗ്രാം ഉണ്ട്, ഇത് ഹാഫാണ്. ഈ ഹാഫ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാഗിൻ്റെ ക്യൂബ്, ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ഉണ്ട്, അതൊരു പീസ് എടുക്കുക. അതുപോലെ തന്നെ യെല്ലോ ഫുഡ് കളറ് വേണമെങ്കിൽ ചേർത്താൽ മതി. ഈ ചിക്കൻ്റെ സ്റ്റോക്കും അതുപോലെ തന്നെ ഒരു പിഞ്ച് യെല്ലോ കളറും കൂടെ എടുക്കുക. ഈ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു പീസ് മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളം ചേർക്കാതെ തന്നെ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നോളും. എല്ലാവരും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഈ കളറിൽ മിക്സ് ആക്കിയിട്ട് കൈകൊണ്ട് അത് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളെ ചിക്കനിലുള്ള വെള്ളം ഉണ്ടാവുമോ, ചിക്കനിൽ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, അത് അതിൽ കിടന്നിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നോളും. ഇപ്പം ചിക്കന് ഇതിലോട്ട് ഇട്ടിട്ട് ചിക്കനിൽ നന്നായിട്ടത് തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഈ ചിക്കൻ്റെ ക്യൂബ് ഇതിൻ്റെ കൂടുതൽ, ഇത് ചിക്കൻ്റെ സ്റ്റോക്ക് കൂടുതൽ ഇടാൻ പാടില്ല. കാരണം ഇതിൻ്റെ ടേസ്റ്റ് കൂടിയാൽ പെട്ടെന്ന് മടുപ്പ് വരും ചോറ് കഴിക്കുമ്പോൾ. അപ്പാണ്ട് അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കാൻ പാടില്ല. ഒരു പീസ് മതി. നിങ്ങൾ ഫുൾ ചിക്കൻ എടുക്കുന്നെങ്കിൽ ഒരു രണ്ട് പീസ് എടുക്കാം ചിക്കൻ്റെ സ്റ്റോക്ക്. ഞാനിപ്പോൾ ഒരു ഹാഫ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒരു സ്റ്റോക്കിൻ്റെ പീസിൽ രണ്ട് പീസസ് ഉണ്ടാവും, അതിൽ ഒരു പീസ് എടുക്കുക. ഇതിനിപ്പോൾ ഒരു പീസ് ധാരാളമാണ്. നന്നായിട്ട് എല്ലായിടത്തും ഉള്ളിലും പുറമെയൊക്കെ നന്നായിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക, ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചോറ് വേവിടെ വരെ ഇത് ഒന്ന് അങ്ങനെ കിടന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ കിടന്നോട്ടെ. നമ്മുടെ ചോറ് വന്നിട്ടുണ്ടോ, ഒരു പകുതി മുക്കാൽ വേവ് ആയണമെങ്കിൽ ഇത് ഊറ്റി വെക്കുക.
ഇതിപ്പോൾ ഒരു പകുതി മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി ഈ ചോറ് നൂറ്റി വെക്കുക. അതിൻ്റെ സമയത്ത് തന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 teaspoon ജീരകം, ചെറിയ ജീരകം. ഈ ചെറിയ ജീരകമാണ് മെയിനായിട്ട് ഇതിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മന്തി ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം അതും കൂടെ 2 spoon ഒന്ന് ചേർത്ത് കൊടുക്കുക. ഈ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, ഈ കുക്കറിലാണ് നമ്മൾ ഈ മന്തി ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് വെള്ളം വറ്റിന് ശേഷം ഓയില്, സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിൽ ഇവിടെ കുറച്ച് തണുപ്പായതുകൊണ്ട് കുറച്ച് കട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം ഓയില്. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ജീരകം, അത് രണ്ടും കൂടെ മിക്സിയിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടി ഈ എണ്ണയിലിട്ട് ഇട്ടിട്ട് ഒന്ന് യോജിപ്പിച്ച് എടുക്കുക, ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു പച്ചമുളക്, ഞാൻ ഇവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളക്, എരി കൂടുതലുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഒന്ന് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഓരോരുത്തരെ എരിവിന് അനുസരിച്ച്. പിന്നെ കൂടുതൽ പിന്നെ നമ്മൾ മന്തിയിലൊന്നും എരിവ് കൂടുതലായിട്ട് നിൽക്കില്ല. ഇനി വേണം എന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കാരണം നമ്മുടെ ചിക്കനിൽ ഞാൻ ഉപ്പ് ചേർത്തുന്നില്ല, കാരണം എന്താ വെച്ചാൽ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിൽ തന്നെ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ പോരാന്ന് തോന്നുന്നെങ്കിൽ മാത്രം ഇതിലോട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി എടുക്കാൻ ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ചിക്കന് ഇതിൽ കുറേ സമയം കിടന്ന് വേവേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ കുക്കർ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ചിക്കൻ വെന്ത് വന്നോളും. നമ്മൾ വിചാരിക്കും നമ്മൾ ചിക്കനൊന്നും വേവിക്കാതെ വെച്ചാൽ ചിക്കൻ വേവോ എന്നൊക്കെ വിചാരിക്കും. ഫുൾ ഇങ്ങനത്തെ ചിക്കൻ ആയതുകൊണ്ട് പീസാക്കിയിട്ടില്ലല്ലോ, പക്ഷെ എങ്ങനെയായാലും അത് വെന്ത് വന്നോളും. തൊലിയോട് കൂടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ തൊലി ഉണ്ടാവുമ്പോഴാണ് ഈ മന്തിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഞാനൊരു ചാർക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഈ സമയം ചിക്കൻ ഒന്നുണ്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ചാർക്കോളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അടുപ്പുള്ള എന്താണ് അതുപോലെ തന്നെ കനലുണ്ടല്ലോ, കനലെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കനലില്ലാത്തതുകൊണ്ട് ചാർക്കോൾ, റെഡിമെയ്ഡ് ചാർക്കോൾ ഉണ്ട്, അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. ഇത് നമ്മൾ അരി ഇട്ടിന് ശേഷം, ചോറ് മുകളിൽ ഇട്ടിന് ശേഷം വെച്ചുകൊടുക്കാനാണ്. അപ്പോൾ അതവിടെ ആവട്ടെ. അപ്പോൾ ചിക്കന് ഒന്നുണ്ട് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. റൈസ് നന്നായിട്ട് എല്ലായിടത്തും ഒരേപോലെ ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ അഡീഷണൽ ആയിട്ട് കളറ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കനിൽ ഒന്ന് കളറ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ തൂവി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ചോറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വെക്കുക. ചോറൊക്കെ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെക്കുക, ഇതുപോലെ ഒരു പാത്രമോ അല്ലെങ്കിൽ സിൽവർ ഫോയില് ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ട് അതാലും മതി. അതിലോട്ട് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ചാർക്കോൾ ഇട്ടിട്ട് ഓയിൽ അതിൻ്റെ മീതി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല സ്മോക്ക് വന്നിട്ടുണ്ടാവും, നല്ല സ്മോക്ക്. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ കുക്കർ മൂടി ക്ലോസ് ചെയ്തിട്ട് വെക്കുക. ഇനി ഈ കുക്കർ ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. വിസില് വരേണ്ട ആവശ്യമൊന്നുമില്ല, 20 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഈ മന്തി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.